നമസ്കാരം എല്ലാവർക്കും, ഒരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത മീൻപിടുത്തക്കാർ പിടിച്ച അപൂർവീന മീനുകളെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കാണുവാൻ പോകുന്നത്. അതിനു കാരണം ഈ മീനുകളെ വളരെ റയറായിട്ടാണ് കാണപ്പെടുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇതിൽ പലതിൻ്റെയും അംശം നശിച്ചു പോയെന്നാണ് നമ്മളിൽ മിക്ക ആളുകളും അല്ലെങ്കിൽ എല്ലാവരും തന്നെ കരുതിയിരുന്നത്. പക്ഷേ ഇതിനെല്ലാം കണ്ടുകിട്ടിയതിനെ തുടർന്ന് ഈ മീനുകളുടെ വംശത്തിന് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്നും കണ്ടുപിടിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മീനുകളെ കണ്ട് അതിശയപ്പെട്ടു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത്തരത്തിലുള്ള 12 വ്യത്യസ്ത ഇനങ്ങളിലുള്ള മീനുകളെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കാണുവാൻ പോകുന്നത്. സോ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. എങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആർമോറേറ്റ് സീ ഫിഷ്. ഈ മീനുകളെ കടലുകളിൽ കാണുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യമുള്ള ഒരു കാര്യമാണ്. അതിന് കാരണം ഈ മീനുകൾ ആഴക്കടലിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ മീനിനെ കാണുക എന്നുള്ളത് ഒരു സാധ്യതയുമില്ലാത്ത ഒരു കാര്യമാണ്. അതും ഇത് മറ്റു മീനുകളെപ്പോലെ നീന്തിയല്ല പോകുന്നത്, ഇതിന് ചെറിയ രണ്ട് കാലുകളാണുള്ളത്. ഈ രണ്ട് കാലുകൾ ഉപയോഗിച്ചാണ് ഇത് കടലിൻ്റെ അടിത്തട്ടിലൂടെ നടന്നു പോകാറുള്ളത്. ഇത് കണ്ടാൽ നമുക്ക് എല്ലാവർക്കും തോന്നും എന്തോന്നടി മീനുകൾ നടക്കുന്നുവെന്ന്. അതിന് കാരണം നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു മീൻ നടന്നു പോകുന്നത് കാണുന്നത്, അതുകൊണ്ടാണ്. 2014 ന്യൂസിലൻഡിൽ ഒലിവർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാളുടെ ചൂണ്ടിൽ ഈ ഒരു മീൻ പിടിക്കുകയുണ്ടായി. എന്നാൽ ഇത് അപൂർവീന മത്സ്യമാണെന്നറിഞ്ഞ അദ്ദേഹം ഇതിനെ തിരിച്ച് കടലിലേക്ക് വിടുകയാണ് ചെയ്തത്. കോലി കെൻ ഫിഷ്. ഈ ഇനങ്ങളിലുള്ള മത്സ്യങ്ങൾ ഡൈനോസറുകളുടെ കാലം മുതൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു. പൊതുവേ മീനുകളുടെ എല്ലാം വിങ്സ് സ്ട്രോങ്ങേ അല്ല, എന്നാൽ ഈ മീനുകളുടെ വിങ്സ് മനുഷ്യരുടെ കൈകളുടെ എല്ലുകളുടെ അതേ അളവിൽ സ്ട്രോങ് ആയിട്ടുള്ളതാണ്. 1938 ഈ മീനിനെ അവസാനമായിട്ട് പിടികൂടുന്നത്. അതിനുശേഷം ആരും ഈ മീനിനെ കാണാത്തതുകൊണ്ട് ഈ മീനുകളുടെ വംശം നശിച്ചു പോയെന്നാണ് എല്ലാവരും ധരിച്ചിരുന്നത്. എന്നാൽ 2015 ഇന്തോനേഷ്യയിൽ വെച്ച് ഒരു മീൻപിടുത്തക്കാരൻ്റെ ചൂണ്ടയിൽ ഈ മീൻ പിടിക്കുകയും അതോടൊപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായി ഈ ഒരു മീനിൻ്റെ വംശത്തിന് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്ന്. സയാമീസ് ടിൻ ഫിഷ്. മനുഷ്യരുകളിൽ സയാമീസ് ഇരട്ടകൾ പിറക്കുന്നത് പോലെ മീനുകളിലും സയാമീസ് ഇരട്ടകൾ പിറക്കാറുണ്ട്. എന്നാൽ ഇത് വളരെ അപൂർവമായിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ ഇങ്ങനെ പിറക്കുന്ന മീനുകൾക്ക് അധികം നാൾ ജീവിക്കുവാൻ സാധിക്കാതെ ഉടൻ മരണം സംഭവിക്കുന്നു. എന്നാൽ 2012 കാനഡയിലുള്ള ഒരു മീൻപിടുത്തക്കാരൻ്റെ ചൂണ്ടിൽ രണ്ട് ഉടലുകളും ഒരു തലയുമുള്ള ഒരു സയാമീസ് ടിൻ ഫിഷ് പിടിക്കുകയുണ്ടായി. എന്നാൽ ഉടൻ തന്നെ ഒരുപാട് ലൈക്കുകൾ ലഭിക്കുമെന്ന് കരുതി അയാൾ ഈ മീനിൻ്റെ ഫോട്ടോ എടുത്ത് ഉടൻ തന്നെ അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു. എന്നാൽ ഇങ്ങനെയുള്ള അപൂർവീന മീനുകളെ തിരിച്ചുവിടാതെ ഇതിനെ പിടിച്ച് കൊന്നു കളയുന്നതിന് ഒരുപാട് ആളുകൾ ഈ ഫോട്ടോയ്ക്ക് ഡിസ്ലൈക്ക് ചെയ്യും, അതോടൊപ്പം തന്നെ ഇതിനെ വിമർശിക്കുകയുമാണ് ചെയ്തത്. കോർണറ്റ് ഫിഷ്. ഈ മീനുകൾ കടലിൻ്റെ അടിത്തട്ടിലാണ് കാണപ്പെടുന്നത്. പൊതുവായി ഈ മീനുകൾ വൈറ്റ് വിത്ത് സിൽവർ കളറുകളിലാണ് ഉള്ളത്. എന്നാൽ ഇതിൻ്റെ റെഡ് കളർ വളരെ റയറായിട്ടാണ് കാണപ്പെടാറുള്ളത്. കഴിഞ്ഞ 2017 ഓസ്ട്രേലിയയിലുള്ള അമിലി എന്ന് പറയുന്നവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വലിയ റെഡ് കളർ കോർണറ്റ് ഫിഷ് പിടിക്കുകയുണ്ടായി. അതും ഈ കോർണറ്റ് ഫിഷ് വളരെ വ്യത്യസ്തമായിരുന്നു. ഇതിൻ്റെ വായ വളരെ വലുതും വാലി തീരെ ചെറുതുമായി കാണപ്പെട്ടിരുന്നു. ഡബിൾ കളർ ലാബ്സ്റ്റർ. കാരണം ഇത് വളരെ റയറായിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ 2017 ഇംഗ്ലണ്ടിലുള്ള ഒരു മീൻപിടുത്തക്കാരൻ്റെ വലയിൽ ഒരു ഡബിൾ കളറിലെ ലാബ്സ്റ്ററിനെ കണ്ടുകിട്ടുകയുണ്ടായി. അതിലും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഈ ലാബ്സ്റ്ററിൻ്റെ ശരീരത്തിൻ്റെ നടുവിലായിട്ട് സ്കെയിൽ കൊണ്ട് വരച്ചതുപോലെ ഇതിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം ബ്ലാക്ക് കളറിലും മറ്റൊരു ഭാഗം ഓറഞ്ച് കളറിലുമായിട്ടായിരുന്നു കാണപ്പെട്ടിരുന്നത്. സോലോം ടെയിൽ ഫിഷ്. ഈ ഇനങ്ങളിലുള്ള മീനുകൾ കെനിയയുടെ കടൽ മേഖലകളാണ് ധാരാളമായി കാണപ്പെടുന്നത്. പൊതുവേ ഈ മീനുകൾ അധികമായി 30 സെൻറ്റിമീറ്റർ വരെയാണ് വളരുന്നത്. എന്നാൽ 2016 സ്റ്റീവ് എന്ന് പറയുന്ന ഒരു മീൻപിടുത്തക്കാരൻ 76 സെൻറ്റിമീറ്ററുള്ള ഈ ഒരു മീനിനെ പിടിച്ച് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കുകയുണ്ടായി. അതിലും എടുത്തു പറയേണ്ടുന്ന ഒന്ന്, ഇതിൻ്റെ വാല് നോർമൽ സോലോ ടെയിൽ ഫിഷിൻ്റെ വാലിനേക്കാളും വളരെ വലുതായിരുന്നു എന്നുള്ളതാണ്. പാരറ്റ് ഫിഷ്. പൊതുവേ പാരറ്റ് ഫിഷുകൾ ഒരുപാട് കളറുകൾ മിക്സായിട്ടാണ് കാണപ്പെടാറുള്ളത്. എന്നാൽ 2016 US ജോളി എന്ന് പറയുന്ന ഒരു ലേഡി പിടിച്ച പാരറ്റ് ഫിഷ് മുഴുവനായും ബ്ലൂ കളറിലായിരുന്നു. ഇതിനെ കണ്ടാൽ ബ്ലൂ കളറിലെ ജെല്ലി ഫിഷ് പോലെയായിട്ടാണ് ഇരുന്നത്. വൺ ഐ ഷാർക്ക്. നോർമൽ എല്ലാ മീനുകൾക്കും രണ്ട് കണ്ണുകളാണ് ഉള്ളത്. എന്നാൽ 2013 കാനഡയിലുള്ള ഒരു ഫിഷർമാൻ ഒരു പ്രഗ്നൻ്റായ ഷാർക്ക് മീനെ പിടിക്കുകയുണ്ടായി.
ഈ മീനിനെ മുറിക്കുന്ന സമയത്ത് അതിൻ്റെ വയറ്റിൽ 7 കുട്ടികളുണ്ടായിരുന്നു. അതിലെ ഒരു കുട്ടിക്ക് മാത്രം ഒരേ ഒരു കണ്ണ് മാത്രമായിരുന്നു. ഓറൻ കോയ് ഫിഷ്. ഇപ്പോൾ നമ്മളെല്ലാവരും വീടുകളിൽ വളർത്തുന്ന ഗോൾഡ് ഫിഷുകൾ തുടക്കകാലങ്ങളിൽ ഈ കോയ് ഫിഷിൽ നിന്നുമാണ് രൂപാന്തരപ്പെട്ടു വന്നിരുന്നത്. നോർമലായി ഈ കോയ് ഫിഷുകൾ 25 സെൻറ്റിമീറ്ററാണ് വളരുന്നത്. എന്നാൽ 2016 US ബീച്ചിൽ മാർക്ക് എന്ന് പറയുന്ന ആൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാളുടെ ചൂണ്ടിൽ 60 സെൻറ്റിമീറ്റർ അളവുള്ള ഒരു വലിയ കോയ് ഫിഷ് പിടിക്കുകയുണ്ടായി. അതിലും എടുത്തു പറയേണ്ടത് ഇതുവരെ പിടിച്ചതിൽ ഏറ്റവും വലിയ കോയ് ഫിഷ് ഇതായിരുന്നു എന്നുള്ളതാണ്. വൈറ്റ് കാറ്റ് ഫിഷ്. പൊതുവെ കാറ്റ് ഫിഷ് ഗ്രേ മിക്സ് ബ്ലാക്ക് കളറുകളിലാണ് കാണപ്പെടാറുള്ളത്. എന്നാൽ 2015 കാനഡയിലുള്ള ലോഗൻ എന്ന് പറയുന്ന ആൾ പിടിച്ച കാറ്റ് ഫിഷ് മുഴുവനും വൈറ്റ് കളറുള്ള ഒരു കാറ്റ് ഫിഷ് ആയിരുന്നു അത്. ജനിക്കുന്ന 10 ലക്ഷം കാറ്റ് ഫിഷുകളിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ വൈറ്റ് കളറിൽ കാണപ്പെടുകയുള്ളൂ. എന്നാൽ ഇത് വളരെ അപൂർവ മത്സ്യമായതുകൊണ്ട് ഇതിൻ്റെ ഫോട്ടോയും വീഡിയോയും എടുത്തിട്ട് ഇതിനെ നേരെ തിരിച്ചുവിടുകയാണ് ചെയ്തത്. ഫേസ്ലെസ് ഫിഷ്. ഈ മീനുകൾ ആഴക്കടലുകളിലാണ് ജീവിക്കുന്നത്. അതിലും എടുത്തു പറയേണ്ടത് ഇതിനെ കാണുന്നത് വളരെ റെയറായിട്ടുള്ള ഒരു വിഷയമാണ്. ഈ മീനിന് മുഖവുമില്ല, കണ്ണുകളുമില്ല. 2016 ഓസ്ട്രേലിയൻ കടലിൽ വെച്ച് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ വലയിൽ ഈ ഒരു മീനിനെ കിട്ടുകയുണ്ടായി. മെഗാമൗത്ത് ഷാർക്ക്. ഷാർക്ക് മീനുകളുടെ ഇനത്തിൽപ്പെട്ട ഈ ഷാർക്കുകൾക്ക് മാത്രമാണ് വായകൾ വളരെ വലുതായി കാണപ്പെടാറുള്ളത്. 1976 ഈ മീനിനെ അവസാനമായി പിടികൂടുന്നത്. അതിനുശേഷം ഈ മീൻ വർഗത്തിന് നാശം സംഭവിച്ചുവെന്നാണ് എല്ലാവരും ധരിച്ചിരുന്നത്. എന്നാൽ 2010 ബ്രസീലുള്ള മീൻപിടുത്തക്കാരുടെ വലയിൽ ഈ മീനിനെ കിട്ടുകയുണ്ടായി. എന്നാൽ ഇത് അപൂർവീന മീനാണെന്ന് മനസ്സിലാക്കിയ അവർ ഇതിനെ തിരിച്ചു കടലിലേക്ക് വിടാൻ ശ്രമിച്ചുവെങ്കിലും എന്നാൽ ഇതിൻ്റെ ജീവൻ ആർക്കും രക്ഷിക്കുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ് എല്ലാവരെയും നിരുത്സാഹപ്പെടുത്തിയ ഒരു കാര്യം. സോ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടതും വിചിത്രവുമായി തോന്നിയ മീനുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ സത്യസന്ധമായി നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. എങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ഗുഡ് ബൈ.